400+ സീറ്റുകൾ ഇത്തവണ തൂത്തുവാരാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ബി ജെ പിക്കാർ പക്ഷേ ഒട്ടും വിചാരിച്ചില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് എത്തുമെന്ന്. രാഹുലിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ബി ജെ പിക്കാർ ഇന്ത്യ മുന്നിൽക്കുള്ളിൽ തന്നെ മമതാ ബാനർജിയെ എല്ലാം തയ്യാറാക്കി നിർത്തിയിരുന്നു. പക്ഷേ മമതയ്ക്ക് പോലും രാഹുലിനെ ഒന്നും ചെയ്യാനായില്ല. അങ്ങനെ രാഹുൽ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവായി തന്നെ ഇറക്കിവിട്ട ഔദ്യോഗിക വസതിയിൽ തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു. നരേന്ദ്രമോദിയുമായി നേർക്കുനേറിയിരുന്ന വിവിധ കമ്മിറ്റികളിൽ അഭിപ്രായം പറയാൻ തുടങ്ങി. ഇതോടെ തെല്ലൊന്നുമല്ല ബി ജെ പിയുടെ പക ഇരട്ടിച്ചത്. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ താറടിച്ച് കാണിക്കാൻ കിട്ടുന്ന അവസരം ഒട്ടും പാഴാക്കരുത് എന്ന നിർദ്ദേശം ബി ജെ പി എം പിമാർ കൃത്യമായി നിറവേറ്റുന്നുണ്ട്. പാർലമെന്റിനകത്തായാലും പുറത്തായാലും അവിടെ എല്ലാ കണ്ണുകൾ രാഹുലിലാണ് എവിടെ ചെന്നിരുന്നാലും. അങ്ങനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റി ലോക്സഭയിൽ വാതോരാതെ പ്രതിപക്ഷത്തെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഉറങ്ങുകയാണെന്നും ഒന്ന് വിളിച്ചുണർത്തുമോ എന്നും പ്രസ്താവന നടത്തി കിരൺ റിജിജുവും ബി ജെ പി എം പിമാരും. അങ്ങനെ 8-ാം തീയതി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റി ലോക്സഭയിൽ പ്രതിപക്ഷത്തെ വാതോരാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതാ ഉറങ്ങുകയാണ് ഒന്ന് വിളിച്ചുണർത്തൂ എന്ന പ്രസ്താവന നടത്തി കിരൺ റിജിജുവും ബി ജെ പി എം പിമാരും ഒന്നടങ്കം. പിന്നീട് പുറത്ത് ബി ജെ പിക്കാർ പ്രതിപിച്ച വീഡിയോയിൽ അങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കയറ്റിയത്. ഇതാണ് ദൃശ്യങ്ങൾ. എന്താണ് 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ ശരിക്കും സംഭവിച്ചത്? രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 2:17 തന്റെ സീറ്റിൽ കണ്ണടച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സഭാ ക്യാമറകൾ ചിത്രീകരിച്ച് പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ ഇവിടെയുണ്ട്. അതിനുശേഷം 3/4 മണിക്കൂർ കിരൺ റിജിജു സംസാരിച്ചു കൊണ്ടേയിരുന്നു. 2:17 കഴിഞ്ഞ് 3 മണി കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതാ സഭയിൽ കണ്ണടച്ചിരുന്നതിനെ പറ്റി ഒഫീഷ്യൽ ഗാലറിയിൽ നിന്നും കിരൺ റിജിജുവിന് സന്ദേശമെത്തിയത്. അതോടെ റിജിജു ആവേശഭരിതനായി ഇതാ രാഹുൽ ഗാന്ധി ഉറങ്ങുന്നു അദ്ദേഹത്തെ വിളിച്ചുണർത്തു എന്ന് പറഞ്ഞ് ആക്രോശവും തുടങ്ങി. രണ്ട് 2:17 രാഹുൽ ഗാന്ധിയെ കണ്ണടച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് 3 മണിക്ക് കിരൺ റിജിജു രാഹുലിനെതിരെ ഈ പ്രസ്താവന നടത്തുന്നത്. അതും സഭാ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇടയ്ക്കൊരു ഷോട്ടിൽ രാഹുൽ ഗാന്ധിയെ കണ്ണടച്ചിരിക്കുന്ന ആ ഒരു ഷോട്ടും അതിൽ കയറിപ്പറ്റിയത്. അതിനെ മുതലെടുത്തായിരുന്നു ഈ ആക്രോശവും അട്ടഹാസവും ഒക്കെ. എന്തും വ്യാജമായി ചമയ്ക്കുന്ന ബി ജെ പിക്കാർ അങ്ങനെ ലോക്സഭാ ദൃശ്യങ്ങൾ വരെ വ്യാജമായി നിർമ്മിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പുറത്ത് വിതരണം ചെയ്തു. പക്ഷെ അത് ചീറ്റിപ്പോയി. ദേശീയ മാധ്യമങ്ങൾ ഉടനടി നടത്തിയ ഫാക്ട് ചെക്കിൽ രാഹുൽ ഗാന്ധി ഉറങ്ങുന്നത് കണ്ടിട്ടാണ് കിരൺ റിജിജുവിന്റെ അട്ടഹാസം എന്നത് വെറും വ്യാജമാണെന്നും അത് കൂട്ടിച്ചേർത്ത ദൃശ്യമാണെന്നും വ്യക്തമായത്. സകലതും വ്യാജമായ ബി ജെ പി മന്ത്രിമാർക്ക് വെറുതെ ഒരു സമയം കൂടി പാഴായിപ്പോയി. പ്രതിപക്ഷം ഒന്നടങ്കം രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് എന്നത് വളരെ വ്യക്തമായി അറിയാം കേന്ദ്രത്തിന്. അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി അവഹേളിക്കാൻ അവർ കിണഞ്ഞു ശ്രമിക്കുന്നത്. അതൊക്കെ ഒടുവിൽ വ്യാജ വാർത്തകളാണെന്ന് ദേശീയ മാധ്യമങ്ങൾ തെളിച്ച് കയ്യിൽ കൊടുക്കുന്നതും നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.